ഹലോ, ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ത്രെഡും സ്റ്റോണും അതുപോലെ തന്നെ സ്റ്റോൺ ചെയിനും ഒക്കെ വെച്ചിട്ടാണ് ഒരു സിമ്പിളായിട്ടൊരു ഹെയർ ക്ലിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ കുറച്ച് വെറൈറ്റിയാണ്. പക്ഷേ ഞാൻ ചെയ്തപ്പോൾ സംഭവം പാളിപ്പോയി. കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ സക്സസ് ആവും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒരു ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. പ്ലെയിൻ ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ടെംപ്ലേറ്റ് വെച്ചിട്ട് വല്ല കോമ്പസോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഐ മീൻ എന്താ പറയുക, പെൻസിലും പേനയും ഒന്നും യൂസ് ചെയ്യാത്ത രീതിയിൽ ഇത് ഇതുപോലെ നന്നായിട്ട് വരയ്ക്കുക. അതായത് സൈഡും അറ്റവും മൂലയും എല്ലാം അവിടെയും നമ്മൾ കറക്റ്റായിട്ട് വരച്ചെടുക്കുക. ഇല്ലെങ്കിൽ ഒരു സൈഡും എന്താ പറയുക, രണ്ട് സൈഡും വേറെ വേറെ സൈസായി പോയി കഴിഞ്ഞാൽ വൃത്തിയുടെ ആയിട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ടെംപ്ലേറ്റ് വെച്ചിട്ട് വരയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അതിനുശേഷം നമ്മളത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ത്രെഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഞാനത് വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ഓൺ ചെയ്യാൻ മറന്നുപോയതാണ്. അപ്പോൾ ത്രെഡ് നമ്മൾ വലിയൊരു സൂചിയിൽ കോർത്തിട്ട്, ഇത് എംബ്രോയിഡറി ത്രെഡാണ്. അതിനുശേഷം നമ്മളത് ഫ്രഞ്ച് നോട്ട് എന്ന് പറയും ഇതിനെ. ഇതുപോലെ സൂചിയിൽ നമ്മൾ മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ നാല് പ്രാവശ്യം ഇങ്ങനെ ചുറ്റുക. എന്നിട്ട് അതിൻ്റെ അടുത്ത് തന്നെ നമ്മളൊരു ഇതുപോലെ ഒന്ന് കുത്തുക കേട്ടോ. അപ്പോൾ മെല്ലെ കുത്തണം, കാരണം ബിക്കോസ് ഈ ഫോം ഷീറ്റ് പെട്ടെന്ന് തന്നെ കീറാനും അതുപോലെ തന്നെ അതിൽ ഇളകി പോകാനും, അതായത് ഈ ഒരു മൊട്ട് പോലെ നിൽക്കുന്നുണ്ട്, പ്രൊജക്ട് ചെയ്ത് ഫ്രണ്ടിലേക്ക് നിൽക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മെല്ലെ കുത്തുക, കുഞ്ഞു ഹോൾ കുത്താൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് അത് വലിഞ്ഞു പോകും. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. ഞങ്ങൾക്ക് എത്ര കളേഴ്സ് വേണോ അതോ ഒരു കളർ വേണമെങ്കിൽ ഒരു കളർ തന്നെ കൊടുക്കാം. ഞാൻ അപ്പോൾ ഇതിൽ ഒരു മൂന്ന് നാല് കളർ കൊടുക്കുന്നുണ്ട് ത്രെഡ് വർക്ക് വന്നിട്ട്. എന്നിട്ട് ഇതുപോലെ ബാക്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു കെട്ടിട്ടാൽ മതി, അത് അഴിഞ്ഞു പോകുന്നില്ല. പിന്നെ നമ്മൾ ബാക്ക് കവറും ചെയ്യും കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മൾ മൂന്നെണ്ണം ചെയ്തെടുത്തിട്ട് അതിനുശേഷം നമ്മൾ യെല്ലോ കളർ ഫ്ലവറാണ് കൊടുക്കുന്നത്. അതൊരു സൂചിയിലേക്ക് ഇതുപോലെ മൂന്ന് പ്രാവശ്യം ചുറ്റും. എന്നിട്ട് ആദ്യം നമ്മൾ കുത്തിയെടുത്തല്ലോ, ആ ഒരു ഇതിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ട് നമ്മൾ കുറച്ചൊന്ന് ലൂസാക്കി പിടിക്കണേ കൈ. ഈ നൂല് വന്നിട്ട് ലൂസാക്കി പിടിച്ചില്ല എന്നിട്ടുണ്ടെങ്കിൽ ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഫോം ഷീറ്റോടുകൂടെ കീറി വരും കേട്ടോ. അപ്പോൾ ഈ പിടിച്ചിട്ട് തുന്നണ നൂല് വന്നിട്ട് കുറച്ചൊന്ന് ലൂസാക്കി കൊടുത്തിട്ട് ചെയ്യുക. ഒരുപാട് ലൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡിസൈനോട്ട് കിട്ടൂല, നൂല് ഫുള്ളായിട്ട് സൂചി നിന്ന് അഴിഞ്ഞ് വരികയും ചെയ്യും. അപ്പം മെല്ലെ സൂക്ഷിച്ച് ചെയ്യുക. ഈ എംബ്രോയിഡറി ചെയ്യേണ്ടവരുടെ മെയിൻ ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും തോന്നുന്നു ഈ ഒരു ഫ്രഞ്ച് നോട്ട്. നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ അവിടെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ചെയ്തത്. ഞങ്ങൾ എന്തായാലും അങ്ങനെ ചെയ്യാതെ എന്താ പറയുക, അടുപ്പിച്ചടുപ്പിച്ച് ചെയ്ത് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നെ ആ സൈഡ് കീറിയിരിക്കുന്നുണ്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഫോം ഷീറ്റിൽ പെട്ടെന്ന് വലിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ എന്താ പറയുക, കീറി വരും. കാരണം അത്രയേ ഉള്ളൂ, അത് ഭയങ്കര സോഫ്റ്റ് ആണ്, പെട്ടെന്ന് തന്നെ അത് കീറി വരികയും ചെയ്യും. സോ അതുകൊണ്ട് ഞങ്ങൾ മെല്ലെ സൂചി നൂലും കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെന്താണ്, ഈ എംബ്രോയിഡറി നൂല് നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. 9 രൂപ എന്താണ് ഹൈ ക്വാളിറ്റി ഉള്ള ത്രെഡ് എന്ന് തോന്നുന്നു. അപ്പോൾ അത് ആക്ച്വലി നമ്മൾ എഴയെടുത്തിട്ടാണ് ചെയ്യുക. എഴയെടുത്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് കുറച്ച് നല്ല എന്താ പറയുക, കുറച്ച് തിക്കിൽ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും ആ ഒരു നൂല് എഴയെടുക്കാതെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്തതിൽ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ വിചാരിച്ചത് പല കളേഴ്സിലായിട്ട് ഒരു കൂട്ടത്തിൽ ചെയ്യാനാണ്. പക്ഷേ ചെയ്ത് വന്നപ്പോൾ കുറച്ച് ഗ്യാപ്പ് ആയിപ്പോയി അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഗ്യാപ്പ് ഇല്ലാണ്ട് അടുപ്പിച്ചടുപ്പിച്ചിട്ട് തന്നെ ചെയ്യുക, അപ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അതിനുശേഷം ആ ഒരു സൈഡ് എന്തായാലും കീറിയല്ലോ. അപ്പോൾ ആ കീറിയ സൈഡ് നമുക്ക് മറക്കണമല്ലോ. അതിന് കൂടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കണം. സ്റ്റോൺ ചെയിൻ എൻ്റെ ഈ ഒരു പ്ലാനിലേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ കീറിയത് മറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതുപോലെ സ്റ്റോൺ ചെയിൻ വെച്ചിട്ട് നമ്മൾ ഈ അറ്റം ഫുള്ളും എൻഡ് ഫുള്ളും നമ്മൾ കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിനായിട്ട് ഞാൻ ഈ 8000 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫെവിബോണ്ട് യൂസ് ചെയ്യാം, പക്ഷേ ഒരു യെല്ലോയിഷ് ഷെയ്ഡ് വരും. നിങ്ങൾ നീറ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡും നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റോൺ ചെയിനൊക്കെ നമുക്ക് ഈ ഓൺലൈൻ ഷോപ്പുകളിലൊക്കെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് എല്ലാത്തിലും അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു മീറ്റർ റേറ്റ് ആയിരിക്കും വരിക. ഞാനിത് മുമ്പ് വാങ്ങിച്ചതാണ്, ഞാനൊരു റോളാണ് വാങ്ങിച്ചത്, അതുകൊണ്ട് ഇത് മീറ്റർ എത്രയാണെന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഏകദേശം ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 3 വർഷമൊക്കെ ആയിട്ടുണ്ടാവും തോന്നുന്നു ഞാനത് വാങ്ങിച്ചിട്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇതേപോലെ എല്ലാ സൈഡും ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് സ്റ്റോൺ ചെയിനിന് പകരം ബോൾ ചെയിനുണ്ട്. ഈ സ്റ്റോണിന് പകരം ബോൾസ് പേൾസൊക്കെ വരുന്ന ചെയിനുകളുണ്ട്, മൾട്ടി കളറുണ്ട്, അതുപോലെ തന്നെ റെയിൻബോ കളർ സ്റ്റോൺ ചെയിനൊക്കെ ഉണ്ട്. അതൊക്കെ ആണെങ്കിലും കുറച്ച് ഭംഗിയുണ്ടാവും. ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ രണ്ട് ഈ ത്രെഡ് വർക്ക് ഉണ്ടല്ലോ, ഇത് ഈ രണ്ട് അറ്റത്തോ ഇല്ലെങ്കിൽ നാലറ്റത്തോ ഇല്ലെങ്കിൽ ഒരു സൈഡും ഫുള്ളും ഇല്ലെങ്കിൽ എൻഡിൽ ഫുള്ളും മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട്. ആക്ച്വലി ഈ ഒരു ഫ്ലവർ ഈ ഒരു ഫ്രഞ്ചിനോട്ട് വന്നിട്ട് അടുപ്പിച്ച് ചെയ്താലാണ് കുറച്ചുകൂടെ ഭംഗിയുണ്ടാവുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെയ്തു വന്നപ്പോൾ അങ്ങനെ പോയി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗിവ് അവേയുടെ കാര്യം എന്തായാലും ആരും മറക്കരുത് കേട്ടോ. നമുക്ക് 2K ആവുന്ന സമയത്ത് നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലായിടത്തും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. പിന്നെന്താണ്, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് ക്രൈറ്റീരിയകളൊന്നുമില്ലല്ലോ. എന്നിട്ട് എൻഡിൽ വേണ്ടത് ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും സുഖമായിട്ടും സന്തോഷം എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരും സേഫായിട്ടിരിക്കുക. മഴ നല്ല ശക്തിപ്പെടുന്ന
ശക്തിപ്പെടുന്നുണ്ടെങ്കിൽ പുറത്തുള്ളവരെയും വെച്ച് നിങ്ങൾ മലയോരത്താണെങ്കിലും പുഴയോരത്താണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾക്കറിയാം എത്രത്തോളം മഴ പെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഏരിയയെ എഫക്റ്റ് ആവുന്നു. സോ മഴ ശക്തമായി കഴിഞ്ഞാൽ ഡേഞ്ചർ ആയിട്ടുള്ള പ്ലേസിൽ നിന്ന് ഞങ്ങൾ മാറി താമസിക്കുക. വീട് പോയാലും എന്ത് പോയാലും കുഴപ്പമില്ല, ജീവൻ പോയാൽ നമുക്ക് തിരിച്ച് കിട്ടില്ല, അതെല്ലാവരും ഓർത്തോളാം. സോ അതുകൊണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അതിന് ശേഷം ഞാൻ എന്തായാലും ഈ ഗ്യാപ്പ് വന്നല്ലോ, ഞാൻ ഉദ്ദേശിച്ച ഡിസൈൻ വേറെയാണല്ലോ വന്നത്. സോ ആ ഗ്യാപ്പ് ഞാൻ ഇതുപോലത്തെ സ്റ്റോൺ വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. ആക്ച്വലി ഫസ്റ്റ് തന്നെ പാളിപ്പോയത് കാരണം ഞാൻ എന്തായാലും ഇതെൻ്റെ കുട്ടിക്കാണ് എടുക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ ഗ്യാപ്പിലൊക്കെ നമ്മൾ സ്റ്റോൺ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗോൾഡ് ആൻഡ് വൈറ്റ് സ്റ്റോൺ ആ ഒരു കോമ്പിനേഷനിലാണ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ കളർ സ്റ്റോൺസ് ഒട്ടിച്ചാലും ഇടയിലിടയിൽ ഒട്ടിച്ചാലും ഐ തിങ്ക് ഭംഗിയുണ്ടാവും. അപ്പോൾ അതും ചെയ്തു നോക്കുക കേട്ടോ. പക്ഷേ ഈ സ്റ്റോൺ ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ ഇത് എന്താണ് ത്രെഡ് തന്നെ അടുപ്പിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കാരണം ഇതേ മോഡൽ നിങ്ങൾക്ക് ക്ലോത്തിലും ചെയ്തിട്ട് ക്ലിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഞാൻ ചെയ്തപ്പോൾ പാളിപ്പോയി, നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് നീറ്റായിട്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ബാക്കിൽ കവർ ചെയ്യണം കേട്ടോ, ആ ഒരു ത്രെഡിൻ്റെ അത് നിൽക്കണുണ്ട്. അപ്പോൾ ബാക്കിൽ ഞങ്ങൾ കവർ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട്. അപ്പോൾ ഈ പാളിപ്പോയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ ഒന്ന് ലൈക്കും കൂടെ ചെയ്യട്ടെ. നാളെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.